നമസ്കാരം. കോട്ടയം കൂരോപ്പടയിൽ വൈദീകന്റെ വീട്ടിൽ കവർച്ച നടന്ന സംഭവത്തിൽ വൻ വഴിത്തിരിവ്. വൈദീകൻ ഇലപ്പനാൽ ഫാദർ ജേക്കബ് നൈനാന്റെ വീട്ടിലെ മോഷണവുമായി ബന്ധപ്പെട്ട് മൂത്ത മകൻ ഷൈനോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നും ഇത് പരിഹരിക്കാനാണ് സ്വന്തം വീട്ടിൽ നിന്നു തന്നെ മോഷ്ടിക്കേണ്ടി വന്നത് എന്നും പ്രതി പാമ്പാടി പോലീസിന് മൊഴി നൽകി. വീടിനോട് ചേർന്ന ഷൈനോയുടെ സ്ഥാപനത്തിലാണ് മോഷ്ടിച്ച പണം സൂക്ഷിച്ചിരുന്നത്. മോഷ്ടിച്ച സ്വർണം ചെറിയ പാത്രത്തിലാക്കി കുഴിച്ചിട്ട നിലയിലായിരുന്നു. പട്ടാപ്പകൽ വീട്ടിൽ കയറി അലമാര കുത്തി തുറന്ന് 50 പവനിലേറെ സ്വർണ്ണാഭരണവും പണവുമാണ് കവർന്നത്. മോഷണം നടത്തിയത് വീട്ടിലുള്ള ആൾ തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് കൃത്യമായ സൂചന ലഭിച്ചിരുന്നു. മോഷണം നടത്തി പരിചയമുള്ള സംഘമാണെങ്കിൽ താഴെ വീണുപോകാത്ത തരത്തിൽ ആഭരണങ്ങൾ കൊണ്ടുപോകുമായിരുന്നുവെന്നാണ് കണക്കുകൂട്ടൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈനോയെ പോലീസ് ചോദ്യം ചെയ്തത്. സ്ഥിരം മോഷ്ടാവ് അല്ലാത്തതുകൊണ്ട് തന്നെ തുടർച്ചയായുള്ള പോലീസ് ചോദ്യം ചെയ്യലിൽ ഷൈനോ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തൃക്കോതമംഗലം സെന്റ് മേരീസ് ബദ്ലഹം പള്ളി വികാരി കൂരോപ്പട പുളിമൂട് ഇലപ്പനാൽ ഫാദർ ജേക്കബ് നൈനാന്റെ വീട്ടിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് മോഷണം നടന്നത്. ഫാദർ ജേക്കബും ഭാര്യ സാലിയും പള്ളിയിൽ പോയി തിരിച്ചെത്തുന്നതിനിടെയായിരുന്നു മോഷണം നടന്നത്. 48 പവൻ സ്വർണവും 80,000 രൂപയും നഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ 21 പവൻ വീടിനോട് ചേർന്ന ഇടവഴിയിൽ നിന്ന് തിരിച്ചുകിട്ടി. കട്ടിലിനടിയിൽ സൂക്ഷിച്ച താക്കോൽ എടുത്ത് അലമാര തുറന്നാണ് പണവും ആഭരണവും കവർന്നത്. വീട്ടിലെ മുഴുവൻ മുറികളിലും മുളകുപൊടി വിതറിയ നിലയിലായിരുന്നു. വൈദികന്റെ മുറിയിലെ അലമാര തകർത്താണ് സ്വർണവും പണവും കവർന്നത്. മറ്റു സാധനങ്ങൾ മുറിക്കുള്ളിൽ വലിച്ചു വാരിയിട്ട നിലയിലാണ്. മറ്റു മുറികളിലെ അലമാരകളും കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രാത്രി 7 മണിയോടെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കവർച്ചയ്ക്ക് ശേഷം ഓടിപ്പോകുന്നതിനിടെ മോഷ്ടാവിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ നിലയിൽ 3 പവനോളം സ്വർണ്ണാഭരണങ്ങൾ പുരയിടത്തിന്റെ പല ഭാഗത്തു നിന്നായി തിരിച്ചു കിട്ടിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഷൈൻ നൈനായെ തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. തനിക്കുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്.